ബാക്കി ഉസ്താദ് കേട്ടത് തന്നെ ഞാൻ എൻ്റെ ഉമ്മ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗം. ചികിത്സക്ക് വരുന്ന ലേഡീസുമായിട്ട് സെൽഫികൾ പ്രത്യക്ഷപ്പെടുന്നു, അതോടൊപ്പം തന്നെ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്. ഞാനൊരു ഷെയ്ഖ് എന്നുള്ള നിലക്ക് മാറുകയാണോ എന്നുള്ളൊരു കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ട് അങ്ങനെയാണ് വരുന്നത്. വിമർശകരിൽ പലരും ഒരുപക്ഷെ ഇ കെ അനുഭാവികളെക്കാൾ കൂടുതൽ എ പി വിഭാഗത്തിൽ നിന്ന് ജനങ്ങളുടെ ഒരു സൃഷ്ടി മാത്രമാണോ ഈ ആശീർവാദം എന്നത്. ഇ കെ വിഭാഗത്തിൽ എസ്പെഷ്യലി പാണക്കാട് തങ്ങളെ കുറിച്ച് പോലും ഞാനത് നിർത്തണമെങ്കിൽ നിർത്താം. നമ്മളെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നതും ഷെയ്ഖുന സുൽത്താൻ അൽമ ഉസ്താദാണ്. ഒരു സ്ത്രീകളെ കൂടെ സെൽഫി എടുത്തതായിട്ട് രാത്രി ഏത് സമയമാണെങ്കിലും 2, 3, 4 മണിയാണെങ്കിലും ഉമ്മാൻ്റെ ഖബറങ്ങ ചെന്നിട്ട് ഫാത്തി ഓതി ആസീൻ ഓതി സലാം പറഞ്ഞിട്ട് വാഴ്ന്നു കഴിഞ്ഞ് തിരിച്ചു പോരുള്ളൂ. ഈ രണ്ട് വിഭാഗവും ഒന്നിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഒരു ഭൂരിഭാഗം ജനങ്ങൾ, അതിൽ പെട്ടൊരു സാധു അയാളാണ് ഞാനും. നമസ്കാരം. കേരളത്തിലെ ആത്മീയ അന്വേഷികൾക്ക് ഒരു നവ വെളിച്ചമായി മാറുന്ന ഉസ്താദ് സഫ്വാൻ സഖാഫി പത്തപ്രിയത്തിൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. സഫ്വാൻ സഖാഫി പത്തപ്രിയത്തിൻ്റെ അറിവിൻ നിലാവ് എന്ന പ്രോഗ്രാം ലോകത്തുള്ള എല്ലാ ആത്മീയ അന്വേഷികൾക്കും ഒരു പുതിയ അനുഭവമായി മാറുകയാണ്. അറിവിൻ നിലാവ് എന്ന ആത്മീയ പ്രോഗ്രാമിനെ സ്നേഹവർഷം കൊണ്ട് ആത്മീയ അന്വേഷികൾ മൂടുമ്പോഴും കുറച്ചാളുകൾ അതിനെതിരെ രംഗത്ത് വരുന്നതും നമുക്ക് കാണാൻ കഴിയും. ഇതിനെക്കുറിച്ചെല്ലാം സഫ്വാൻ സഖാഫി പത്തപ്രിയത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഉസ്താദെ, നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പോൾ അറിവിന്നിലാവുന്ന പ്രോഗ്രാം എന്താ പറയുക, മലയാളി അല്ലെങ്കിൽ ആത്മീയത അന്വേഷിക്കുന്ന മലയാളി പ്രേക്ഷകർക്കിടയിലേക്ക് ഭയങ്കരമായിട്ട് വലിയൊരു ബൂമിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അതിന് ഉസ്താദിൻ്റെ എഫേർട്ടും അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഒരു പാറ്റേൺസ് എല്ലാം അതിലൊരു മുഖ്യമായ ഘടകമാണ്. അപ്പോൾ അറിവിന്നിലാവുന്ന പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ആളുകളിലേക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ കൂടുതലായിട്ടും അറിയേണ്ടത് ഇപ്പോൾ ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ സഫ്വാൻ സഖാഫി ആരാണ് എന്നുള്ളത് കുറേ ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ഓൺലൈൻ വഴി നോക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ നമുക്കും ഫസ്റ്റ് ചോദ്യം എന്നുള്ളത് നമുക്ക് ചോദിക്കാനുള്ളത് സഫ്വാൻ സഖാഫി ആരാണ് എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് അവസരം കിട്ടിയതും ഇതിൻ്റെ സത്യസന്ധമായ എൻ്റെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അറിയാനുള്ള അവസരം നൽകിയതിലും വളരെ സന്തോഷം. എൻ്റെ പേര് സഫ്വാൻ, വീട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എടവണ്ണ പഞ്ചായത്തിലെ പത്തപ്പിരിയം സ്വദേശിയാണ് ഞാൻ. പത്തപ്പിരിയം അനുക്കർത്തി. ഉമ്മ അലീമ കറുത്തടത്ത് കുടുംബമാണ്. ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. ഉമ്മ മരണപ്പെട്ടിട്ട് 3 വർഷമായി. ബാപ്പ അബ്ദുൽ ഖാദർ പാപ്പാലി കുടുംബമാണ്. ബാപ്പയുടെ നാട് കുറ്റിപ്പാല, വൈലത്തൂരി കുറ്റിപ്പാല ഭാഗത്ത്. പത്തപ്പിരിയത്താണ് എൻ്റെ യഥാർത്ഥ നാട്, ജനിച്ചു വളർന്ന നാട് അവിടെയാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു ജ്യേഷ്ഠന് ഷാഹുൽ അമീദ്, ഒരനിയന് അബ്ദുൽ ബാസിത്ത്. 3 ആൺമക്കളാണ് ഇവിടെ. ഉമ്മയും ബാപ്പയും വളരെ കഷ്ടപ്പെട്ടിട്ട് വളർത്തിയ ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. ജീവിതത്തിൽ ധാരാളം കഷ്ടതകൾ അനുഭവിച്ചവരാണ് മാതാപിതാക്കൾ. എല്ലാവർക്കും പറയാനുള്ളത് പോലെ അത് എനിക്കും പറയാനുണ്ട്. പ്രത്യേകിച്ച് ഉമ്മ ബാപ്പ അതുപോലെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അതിലൂടെ വളർന്നു വന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. അതെയല്ലേ. ഇപ്പോൾ പത്തപ്പിരിയത്ത് ഇപ്പോൾ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണെന്ന് പറഞ്ഞു. പത്തപ്പിരിയത്ത്, പത്തപ്പിരി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഉസ്താദിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ ഉസ്താദ് താമസിക്കുന്നത് ഇപ്പോൾ അരീക്കോട് ഭാഗത്ത്. അരീക്കോട് ഭാഗത്താണ് ഉസ്താദിന്. ഉസ്താദ് കല്യാണം കഴിഞ്ഞതാണല്ലോ. അതെ അല്ലേ. ആ ഫാമിലി എത്ര കുട്ടികളാണ്? ഉസ്താദിൻ്റെ ഫാമിലിയെ കുറിച്ച്. ഫാമിലി കല്യാണം നിക്കാഹ് ഉമ്മല്ല കാലത്തേ നടന്നിട്ടുണ്ട്. നിക്കാഹ് സാധാരണ ഒരു, പിന്നെ ഞാൻ കല്യാണം കഴിച്ചത് മഹദു കുടുംബത്തിൽ നിന്നാണ്. മഹദു കുടുംബം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മഹാനായ സയ്യിദുന അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടികളാണ് അവർ. മഹദൂമുമാരെന്ന് പറഞ്ഞാൽ വലിയ മഹത്വമുള്ള ഒരു
ഒരു വിഭാഗമാണ്. ആ മഹദൂം കുടുംബത്തിലെ ലത്തീഫ് മഹദൂമി ഉസ്താദ് അവർകളുടെ ചെറിയ മോളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. നിക്കാഹ് കഴിക്കുന്ന സമയത്ത് ഉമ്മ ഉണ്ടായിരുന്നു. കല്യാണ സമയത്ത് അതിൻ്റെ മുമ്പ് ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. കല്യാണം കഴിച്ചത് അരീക്കോട് ഭാഗത്ത് ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ തെഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ്. തെഞ്ചേരി അവിടെയാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. കാരണം ഉമ്മൻ്റെ മരണശേഷം കല്യാണം കഴിഞ്ഞു, നാട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിഞ്ഞു, പിന്നെ അവരിങ്ങോട്ട് കൊണ്ടുപോന്നു, പിന്നെ ബാക്കിയുള്ള ജീവിതം അവിടെയായിരുന്നു, തെഞ്ചേരിയിലാണ്. ആ തെഞ്ചേരിയിലാണ് ഇപ്പോൾ താമസം. ഇപ്പോൾ താമസമുള്ളത് ഇൻഷാല്ല സൗകര്യം പോലെ പത്തിപിരിയത്തേക്ക് തന്നെ മാറും, താമസം മാറും. കാരണം ഉമ്മ എവിടെയാണ്, കുടുംബക്കാരെവിടെയാണ്, അൽഹംദുലില്ലാ ഇവിടെ നിന്ന് തന്നെ വളരെ സന്തോഷമാണ്. ഇവിടെ നിന്ന് തന്നെ ഈ നാട്ടും നാടും പരിസരവും എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലുള്ള ജീവിതമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഉസ്താദ് ഇപ്പോൾ ഉസ്താദിൻ്റെ നാട് പറഞ്ഞു, വന്ന വഴികൾ പറഞ്ഞു, ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഉസ്താദിൻ്റെ ഇപ്പോൾ വിദ്യാഭ്യാസം, അപ്പോൾ നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെ നമുക്ക് പോവാം. ഏതുവരെ പഠിച്ചു, അല്ലെങ്കിൽ ഏതാണ്, ഇപ്പോൾ സഖാഫിയാണെന്ന് അറിയാം, അത് നമ്മുടെ ഇസ്ലാമിക് ഒരു ബിരുദമാണ്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണ് ഉസ്താദിൻ്റെ കാര്യങ്ങളൊന്ന് അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവും. എൻ്റെ ചെറുപ്പത്തിലുള്ള പഠനം മദ്രസ പഠനം പത്ത് പിരിയത്ത് തന്നെയാണ്. പത്ത് പിരിയം പന്തപ്പള്ളി മഹല്ല് സദറുല്ലുലൂം മദ്രസയിലാണ് തുടക്ക പഠനം. അവിടുന്ന് നാലാം ക്ലാസ്സിൽ നിന്ന് എത്തീങ്കാനയിലേക്ക് എന്നെ കൊണ്ടു ചേർത്തു. എടക്കര മുണ്ട മുസ്ലിം ഓർഫനേജ് എത്തീങ്കാനയിൽ, അവിടെയായിരുന്നു ചെറുപ്പകാലത്ത് ഒരു നാല് വർഷം അവിടെ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നാട്ടിലേക്ക് തന്നെ വന്നു. നാട്ടിൽ കുറച്ചു കാലം പഠിച്ചു. സ്കൂള് പത്ത് പിരിയം സ്കൂൾ പടി ജി യു പി എസ് പത്ത് പിരിയം സ്കൂളായിരുന്നു. അവിടുന്ന് വീണ്ടും ദർസ് പഠനത്തിലേക്ക് ഞാൻ നീങ്ങി. ദർസ് പഠനത്തോട് ചെറുപ്പം മുതലേ വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഉസ്താദാവണമെന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതിനേറ്റവും വലിയ പ്രചോദനം ഉമ്മാൻ്റെ സ്വന്തം ആങ്ങളെയാണ്. അമ്മാവൻ അമ്മോനെ പോലെ ഒരു ഉസ്താദാവണമെന്നുള്ളത് ചെറുപ്പം മുതലേ വലിയൊരാഗ്രഹമാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ദർസിൽ പോയത്. ഉസ്താദിൻ്റെ ശിഷ്യൻ്റെ അടുക്ക തന്നെ വേങ്ങര വെങ്കുളം ഭാഗത്താണ് ആദ്യമായിട്ട് ജീവിതത്തിൽ ദർസ് ഞാൻ ഓതിയത്. അവിടെ ഒരു വർഷം പഠിച്ചു. പിന്നെ അമ്മാവിൻ്റെ അടുത്ത് തന്നെ തിരിച്ചു വന്നു വണ്ടൂർ കോട്ടക്കുന്ന്. അവിടെ നാല് വർഷം പഠനം നടത്തി. ആ കാലഘട്ടത്ത് സ്കൂൾ പഠനം അവിടെ പത്താം ക്ലാസ് വരെ വണ്ടൂർ വി എം സി ബോയ്സ് സ്കൂളിലായിരുന്നു പഠനമുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ കുറ്റിപ്പുറം പാഴൂർ ബഹുമാനപ്പെട്ട റഷീദ് അഹ്സനി മലപ്പുറം വലിയാട് ഉസ്താദിൻ്റെ ശിക്ഷണത്തിലായിരുന്നു. കുറ്റിപ്പുറം പാഴൂർ ചമ്പിക്കൽ അവിടെയായിരുന്നു പഠനമുണ്ടായിരുന്നത്. അവിടെ പഠനം അൽഹംദുലില്ലാ മൂന്ന് നാല് വർഷം അവിടെ ഉസ്താദിൻ്റെ അടുക്കൽ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരാഗ്രഹം സുൽത്താൻ ഉലമ ഉസ്താദിൻ്റെ എ പി ഉസ്താദിൻ്റെ ശിഷ്യനാവണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ട് ദർസിൽ പഠിക്കുമ്പോൾ ദർസിൻ്റെ അടിയിൽ നമ്മൾ പഠനം പല ടൈമിലും ചെറുപ്പാണല്ലോ നിന്നു പോയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദർസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അടി തന്നെ ജോലിക്ക് പോയിട്ടുണ്ട്. ദർസ് പഠനത്തിൻ്റെ അടിയിൽ തന്നെ കൂട്ടുകാരുടെ കൂടെ പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയിട്ടുണ്ട്. ദർസ് പഠനം നിർത്തിയതിന് ശേഷം ഞങ്ങൾ ഒരു ടൂറ് പോയിരുന്നു ബാംഗ്ലൂർ. അതാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ വലിയൊരു വഴിത്തിരിവായി മാറിയത്. ബാംഗ്ലൂരിലേക്ക് ഒരു ടൂറ് പോയി. ആ ടൂറ് പോയപ്പോൾ അന്ന് ദർസ് പഠനം നിർത്തി വെച്ചായിരുന്നു. പക്ഷെ ആ ടൂറിൽ ഞങ്ങൾ ട്രെയിൻ മാർഗ്ഗമുള്ള ടൂറിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എൻ്റെ കൂട്ടുകാരൻ എപ്പോഴും ഞാൻ ഓർത്തെടുക്കുന്ന കൂട്ടുകാരൻ നൗഷാദ്, അവന് ഒരുപാട് അവിടെത്തോളം എനിക്ക് ഉപദേശങ്ങളായിരുന്നു. ദർസിലേക്ക് തന്നെ തിരിച്ചു പോകണം, ഭാവിയുണ്ട്. കാരണം ദർസ് പറഞ്ഞ കാലത്ത് തന്നെ ഞാൻ പാട്ട് രംഗത്ത് ദഫ് രംഗത്ത് ദഫ് പഠിപ്പിക്കാനും പാട്ട് രംഗത്തും എസ് ബി എസിലൂടെയും എസ് എസ് എഫ് സാഹിത്യോത്സവയിലൂടെയൊക്കെ ഒരുപാട് തിളങ്ങി നിന്ന ആളാണ്. അപ്പോൾ ആ രംഗത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദർസ് രംഗത്തേക്ക് തന്നെ എന്നെ നിരന്തരം ഉപദേശിച്ചത് നൗഷാദാണ്. അങ്ങനെ നൗഷാദിൻ്റെ ആ ഒരു നിർബന്ധ സാഹചര്യം കൊണ്ടാണ് വീണ്ടും ഞാൻ ദർസിലേക്ക് തന്നെ പോവലുണ്ടായത്, തിരിച്ചൊരു വരവുണ്ടായത്. അങ്ങനെ ദർസ് പഠനം പൂർത്തിയായി പിന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മർക്കസിൽ പോകണം. അതിനിടക്ക് പ്ലസ് വണ്ണ് പ്ലസ് ടു അത് പൂർത്തിയാക്കി. പിന്നെ അങ്ങനെയാണ് മർക്കസിൽ പോക്കുണ്ടായത്. മർക്കസിലായിരുന്നു പിന്നെ ഉപരി പഠനം. രണ്ട് വർഷം ഉസ്താദിൻ്റെ അടുക്കിൽ പഠിച്ചു, സഖാഫിയായി പുറത്തിറങ്ങി. അങ്ങനെയാണ്
വിദ്യാഭ്യാസം, പിന്നെ പഠനം കഴിഞ്ഞതിന് ശേഷം തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൗൺസിലിംഗ് ക്ലാസ് മർക്കസിൽ നിന്ന് തന്നെ പഠിച്ചെടുത്തിട്ടുണ്ട്. പുറമേയും കൗൺസിലിംഗ്, ഹിപ്നോട്ടിസം അതൊക്കെ പഠിച്ച് അതും പഠിച്ചെടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. പി എം സ്വാലിഹ അഷ്റഫി കൗൺസിലിംഗ് റിസർച്ച് സെൻ്ററിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ടുണ്ട്. ചികിത്സയുടെ രംഗത്ത് ചികിത്സാ രംഗത്തേക്ക് പോകാനൊരു ആഗ്രഹം വന്നു, ചികിത്സ പഠിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം വന്നു. ഉസ്താദ് തന്നെ അതിന് ചെറിയൊരു പ്രചോദനവും തന്നിരുന്നു ദർസ് പഠനകാലത്ത്. അങ്ങനെ കീഴ്ശേരിയിലുള്ള അഷ്റഫ് മദനി ഉസ്താദിൻ്റെ അടുക്കലാണ് ചികിത്സാ പഠനം ഞാൻ തുടങ്ങിയത്. ഉസ്താദിൻ്റെ അടുക്കലാണ് പഠനത്തിന് വേണ്ടി ഞാൻ പോയിട്ടുള്ളത്. അങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾ വരുന്നത്. നമ്മളിപ്പോ ഓൺലൈനിൽ നോക്കുന്ന സമയത്തും ഉസ്താദിന് കൂടുതൽ ഇപ്പോ യൂട്യൂബിൽ ഏകദേശം 1,200,000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ യൂട്യൂബിൽ അത്രയും വലിയൊരു ഫോളോവേഴ്സ് ഉണ്ട്, ബാക്കപ്പ് ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നമ്മുടെ ബാക്കപ്പ് എടുക്കുന്ന സമയത്ത് ഉസ്താദിന് ആരുടെയോ ആശീർവാദം കിട്ടി, അതിലൂടെ കിട്ടിയ ഒരു കഴിവാണ് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഷിഫ അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു സാന്ത്വനം ആളുകൾക്ക് എന്നുള്ളത് പറയുന്നുണ്ട്. എത്രത്തോളം അതിൽ വാസ്തവമുണ്ട്, അതോ ജനങ്ങളുടെ ഒരു സൃഷ്ടി മാത്രമാണോ ഈ ആശീർവാദം എന്നുള്ളത് ഉസ്താദിന് പറയുകയാണെങ്കിൽ ഒന്നും കൂടെ ആളുകൾക്ക് മനസ്സിലാവും. അതിലേക്ക് വ്യക്തമായി ഇറങ്ങിച്ചെല്ലേണ്ട കാര്യമാണ്, കാരണം പല ആളുകളെടുക്കലും പല തെറ്റിദ്ധാരണകളാണ്. യഥാർത്ഥത്തില് ഈ അറിവുന്നില്ലാവുന്നില്ല പ്രോഗ്രാം തുടങ്ങാൻ കാരണം, ഞാൻ എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം ജീവിതത്തിലെ ഏറ്റവും വലിയ ഇന്നുവരെ താങ്ങാൻ കഴിയാത്ത ഒരു ടെൻഷനും ഒരു സങ്കടവും ഉമ്മാൻ്റെ വിട പറയലാണ്. അതിനുശേഷം മാനസികമായിട്ട് വലിയൊരു വിഷമത്തിലായിരുന്നു. ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് മടവൂര് സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു തആല സറഹുൽ അസീസ് മഹാനവറുകളെ ഈ ഇന്നത്തെ കാലഘട്ടത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടുത്തെ ചാരത്ത് എന്നിട്ട് ഇരിക്കും, അവിടെ നിന്ന് യാസീനോദും, അവിടെ ചെന്ന് വിഷമങ്ങൾ പറയും, സങ്കടങ്ങൾ പറയും. അങ്ങനെ അവിടെ നിന്ന് അവിടെ നിരന്തരം സിയാറത്ത് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഞാൻ പോരുന്ന വഴിയിലാണ് സി എം വലിയുള്ളാൻ്റെ ചാരത്ത് തന്നെ സി എം സെൻ്റർ എന്ന മഹത്തായ സ്ഥാപനമുണ്ട്. വലിയ വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങൾ വലിയ വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ടി കെ അബ്ദുറഹ്മാൻ ബാക്കിബി ഉസ്താദ് ഉസ്താദുമായിട്ട് കണ്ടു. ഉസ്താദിൻ്റെ അടുക്കൽ യാദൃശികമായി എത്തിപ്പെട്ടു. ഉസ്താദ് സംസാരിച്ചു, എന്തോ ഉസ്താദിൻ്റെ മനസ്സിൽ വലിയൊരു അറ്റാച്ച്മെൻറ്റ് വന്നു. ഉസ്താദ് ആ സ്ഥാപനത്തിൽ ഒരു സ്ഥാനം തന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് അങ്ങനെയാണ് സി എം വലിയുള്ളാൻ്റെ ചാരത്ത് സി എം സെൻ്റർ എന്ന സ്ഥാപനത്തിലേക്ക് ബാക്കി ഉസ്താദിൻ്റെ കീയിലൂടെ ഞാൻ എത്തുന്നത്. ബാക്കി ഉസ്താദ് പറഞ്ഞു നിങ്ങൾ പ്രഭാഷണ രംഗത്ത് നിങ്ങൾ തുടരണം. ബാക്കി ഉസ്താദ് അന്ന് എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഒരു പ്രഭാഷണം ചെക്ക് ചെയ്തപ്പോൾ ബാക്കി ഉസ്താദ് കേട്ടത് തന്നെ ഞാൻ എൻ്റെ ഉമ്മാനെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു രംഗം പ്രസംഗിക്കണം പ്രസംഗമാണ്, അത് കേട്ടോ തന്നെ ഉസ്താദ് കണ്ണ് നിറഞ്ഞു, മോന് അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ചു. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സന്ദർഭമാണ്, കാരണം ഉമ്മൻ്റെ വീട് പറഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇങ്ങനെ നടത്തത്തിൻ്റെ സമയത്ത് ഒരു കര തന്നത് ബാക്കി ഉസ്താദാണ്. അങ്ങനെയാണ് സി എം സെൻ്ററിൽ ഞാൻ നിൽക്കുകയും അവിടെ മുദരിസായി സേവനം ചെയ്യുകയും എൻ്റെ ഒഴിവ് സമയങ്ങളിൽ എല്ലാം സി എം വലിയുള്ളാൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കാറാണ് എൻ്റെ പതിവ്. ഞാൻ പ്രഭാഷണത്തിന് പോകുമ്പോഴും മടവൂരിൽ നിന്നാണ് പോകുന്നതെങ്കിൽ സി എം വലിയുള്ളാൻ സിയാറത്ത് ചെയ്തിട്ട് പോകുള്ളൂ. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ രാത്രി 2-3 മണിയായിട്ടുണ്ടാവും, പക്ഷേ സി എം വലിയുള്ളാൻ്റെ അടുത്ത് കയറിയിട്ട് അവിടെ സന്തോഷം പറയാതെ ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാറില്ല. മടവൂരിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ഉമ്മാൻ്റെ കബറങ്ങ് ചെന്നിട്ട് ഞാൻ പോവുള്ളൂ. വാഴ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മലപ്പുറം ജില്ല ഈ ഭാഗത്തിലൂടെയാണ് പോരുന്നതെങ്കിൽ രാത്രി ഏത് സമയമാണെങ്കിലും 2-4 മണിയാണെങ്കിലും ഉമ്മാൻ്റെ കബറങ്ങ് ചെന്നിട്ട് ഫാത്തിയോദി ആസീനോദി സലാം പറഞ്ഞിട്ട് വാഴ്ന്നു കഴിഞ്ഞ് തിരിച്ചു പോരുള്ളൂ. ഈ രണ്ട് കാര്യം ഞാൻ ജീവിതത്തിൽ നല്ലവണ്ണം മുറുകെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അറിവുന്നില്ലാവെന്ന പ്രോഗ്രാം കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്താണ് തുടങ്ങുന്നത്. അറിവുന്നില്ലാവെന്ന പ്രോഗ്രാം തുടങ്ങുന്നത് മടവൂരിൽ നിന്ന് തന്നെയാണ്, ഷെയ്ഖുനാൻ്റെ ഹദ്റത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ബാക്കി ഉസ്താദ് തന്നെയാണ് തുടങ്ങിത്തന്നത്. അപ്പോൾ ആ ഒരു പൊരുത്തമാണ് ഈ പ്രോഗ്രാമിന് എന്നുള്ളതിൽ 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഉമ്മയുടെയും ഈ പറയുന്ന സി എം വലിയുള്ളാഹിൻ്റെയും അതോടൊപ്പം തന്നെ ബാക്കി ഉസ്താദിൻ്റെയും ഒരു ഉസ്താദുമാരുടെയും തീർച്ചയായും ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും തുടങ്ങിയതല്ല, ഉസ്താദുമാരുടെയൊക്കെ സമ്മതത്തോടുകൂടി തുടങ്ങിക്കോ മോനെ നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആശീർവാദത്തിൻ്റെ കാര്യം അങ്ങനെയാണല്ലേ? തീർച്ചയായും അതോടുകൂടെ തന്നെ എൻ്റെ ഭാര്യയുടെ
പ്രിയപ്പെട്ട പിതാവ് മഖ്ദൂമി ഉസ്താദ് അവരെ വാക്കിലൊക്കെ വലിയ മഹത്വം കാണുന്ന ആളാണ് ഞാൻ. അവർ പറയുന്നതിനനുസരിച്ചിട്ടേ എൻ്റെ മജ്ലിസിൻ്റെ മുന്നേറ്റത്തിൻ്റെയൊക്കെ പിന്നിലുള്ള വിജയം അവരുടെയൊക്കെ ദുആ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മജ്ലിസ് കാണുന്നവർക്കും എൻ്റെ അടുക്കൽ വരുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാറുള്ളത് സി എം വള്ളിദാൻ്റെ പേരിൽ ഉസ്താദുമാരുടെ ഇജാസിയത്തോടു കൂടെ തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് നിങ്ങൾ യാസീൻ ഓതുക. അതോടുകൂടെ തന്നെ എൻ്റെ ഭാര്യയുടെ പിതാവ് അവർ മഖ്ദൂം കുടുംബമാണ്. അവരുടെ വാക്കുകളും അവരുടെ പ്രാർത്ഥനകളും ഇതിൽ വലിയ പ്രചോദനം എനിക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ആളുകൾക്കും തന്നെ അനുഭവം വരുന്നത്. അതുകൊണ്ടാണ് മടവൂർ ഷേഖുനാനെക്കൊണ്ട് നമുക്കൊരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതേപ്രകാരം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും അവർക്കും നേരിട്ട് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഈ ആളുകൾക്കൊക്കെ അനുഭവം വരുന്നത് മടവൂർ ഷേഖുനാൻ്റെ ബർക്കത്ത് കൊണ്ട് മാത്രമാണ്. പക്ഷെ അത് പല ആളുകളും നമ്മളെ കൊണ്ടാണെന്നുള്ള തെറ്റിദ്ധരിച്ചത് ആ തെറ്റിദ്ധാരണയെല്ലാം തിരുത്തണം. അത് കിട്ടുന്നത് മഹാനവറുകളെ കൊണ്ട് തന്നെ മാത്രം. അത് പല സമയത്തും പറയുന്നുണ്ട്. അപ്പൊ ഞാനൊരു വോയിസ് ക്ലിപ്പ് കേൾക്കാനിട ഉണ്ടായി. ഞാൻ ഒരു അറിയാണ്ടെങ്കിലും ഒരു ഷെയ്ഖായി മാറ്റുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള ഒരു വോയിസ് ഉസ്താദിന്റെ ഭാഗത്ത് ഞാൻ കേട്ടതായി ഞാൻ ഓർക്കുന്നുണ്ട്. അതെ, അത് പറയേണ്ടി വന്നത് പല ആളുകളും ഞാനൊരു ഷെയ്ഖ് എന്നുള്ള നിലക്ക് മാറുകയാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ പറഞ്ഞപ്പം അത് തിരുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അതൊരിക്കലും അല്ല, ആ റൂട്ടിലൂടെ നമ്മൾ പോകുന്നില്ല. ഓ ഇല്ല, ഒരിക്കലും ഇല്ല, ഇല്ല. അപ്പൊ അത് അങ്ങനെ അതിന്റെ ആ ഒരു സബ്ജക്ട് ഇപ്പൊ നമുക്ക് അങ്ങനെ ക്ലിയർ ആക്കാം. ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അറിവിന്ദ് ലാമൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഭൂരിഭാഗവും. അതിനപ്പുറത്തേക്ക് ഇതിനെ എതിർക്കുകയും അതോടൊപ്പം തന്നെ ഇതിൽ ഒരു ചേരിതിരിവ് ഉണ്ടാക്കുകയും ചെയ്യുന്ന കുറച്ച് ആളുകളെ നമുക്ക് പ്രത്യക്ഷത്തിൽ ഉസ്താദിനെ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടാവും. ഉസ്താദിന്റെ പല വോയിസ് ക്ലിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോ അതിനെ കുറിച്ച് ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? സത്യത്തിൽ അറിവിനിലാവ് എന്നുള്ള പ്രോഗ്രാം തുടങ്ങുമ്പോൾ അതിൻ്റെ തുടക്കം അതൊന്ന് പറയാലോ. അതിൻ്റെ തുടക്കം ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാമായി മാറുമെന്നുള്ള ലക്ഷ്യത്തിൽ തുടങ്ങിയതൊന്നല്ല. തുടക്കം കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഞാനും എൻ്റെ ഭാര്യയും ആണ് തുടക്കത്തിൽ ഞങ്ങൾ മൊബൈൽ വഴി റെക്കോർഡ് ചെയ്തിട്ടാണ് പ്രോഗ്രാം തുടങ്ങിയത്. തുടക്കം മടവൂരിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അന്ന് മൊബൈൽ വഴി ഭാര്യ റെക്കോർഡ് ചെയ്യും, അത് പ്രസംഗിക്കും. അന്ന് എൻ്റെ അടുക്കൽ ഒരു കമ്പ്യൂട്ടറോ ക്യാമറ സംവിധാനങ്ങളോ ഒന്നുമില്ല, മൈക്ക സംവിധാനമില്ല. 250 രൂപൻ്റെ ഒരു ചൈന മൈക്ക് ഉണ്ടല്ലോ, എക്കോ കടിക്കണ ഫാൻസി മൈക്ക, ആ മൈക്ക് ഉപയോഗിച്ചിട്ട് ആ മൈക്കയിലേക്ക് ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് ചൈന മൈക്കിൻ്റെ എക്കോ ഇതിലൂടെ അതിൻ്റെ എഫക്റ്റ് വന്നിട്ട് ഫോണിലേക്ക് കയറും. പഴയ കാലത്തിൽ ആദ്യത്തെ നമ്മളെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇന്നിപ്പോൾ അത് ആലോചിക്കുമ്പോൾ ആ പക്ഷെ അത് ഈ രൂപത്തിലേക്ക് ഇപ്പം ആയതിൻ്റെ പിന്നിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട്, ഭയങ്കര കഠിനാധ്വാനമുണ്ട്. അപ്പം അന്ന് നിർത്തുമ്പോൾ നമ്മൾ ഫാനൊന്നും ഇടില്ല, കാരണം നോയിസ് ഇതിൽ കയറും കരുതിയിട്ട്. അങ്ങനെ ഒരു മണിക്കൂർ പ്രസംഗിച്ച് കഴിയുമ്പോഴത്തിന് ശരീരാകെ വയർത്ത് ആകെ കുളിച്ചതുപോലെ ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടുന്ന് മൊബൈൽ വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടറുള്ളത് പത്തപിരിയത്താണ് എൻ്റെ കൂടെ അന്നും ഇന്നും നിൽക്കുന്ന എൻ്റെ അഡ്മിനാണ് സുഹൈൽ. സുഹൈലിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിലാണ് അന്ന് ലൈവ് ചെയ്തിരുന്നത്. അങ്ങനെ കഴിഞ്ഞ റമദാൻ 27-നാണ് ഇങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചത്. ഇങ്ങനെ സ്വന്തമായിട്ടൊരു മൊബൈൽ, സ്വന്തമായിട്ടൊരു ക്യാമറ, ലാപ്ടോപ്പ് എന്നതിലേക്ക് അങ്ങനെ ജനങ്ങളിലേക്ക് നമ്മൾ ആവശ്യം പറഞ്ഞു. ജനങ്ങൾക്ക് ഈ മജ്ലിസ് ആവശ്യമുള്ളതാണെന്ന് അവർക്ക് തോന്നി, അവരത് ഏറ്റെടുത്തു. അങ്ങനെയാണ് ഒരു ഒരു മീഡിയ സെറ്റപ്പിലേക്ക് നമ്മുടെ അറിവിനിലാവ് ആദ്യമായി എത്തുന്നത്. പിന്നെ ആ ഒരു ലക്ഷ്യം വെച്ച് അന്ന് തന്നെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്, എല്ലാ വിഭാഗവും. ഇപ്പോൾ മുസ്ലിംസ് എന്നുള്ളതിനപ്പുറം അമുസ്ലിമീങ്ങളായ കുടുംബങ്ങൾ വരെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അവർക്കും തന്നെ അതിൻ്റെ ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അന്ന് മുതലേ ഇന്ന് വരെ ആ റൂട്ടിലൂടെയാണ് നമ്മൾ മജ്ലിസിനെ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഭാവിയിൽ ഇല്ല ഇപ്പോൾ ഒരുപാട് വിഷ്വസുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, ഞാൻ പൊതുവേ എൻ്റെ പ്രഭാഷണ രംഗത്താണെങ്കിലും മറ്റുള്ള രംഗത്താണെങ്കിലും പൊതുവേ വിമർശിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. വിമർശനം ഒരുപാട് കേൾക്കും, പക്ഷെ കേൾക്കുമ്പോഴല്ല ഞാനതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാറാണ് ഞാൻ പതിവ്. മറുപടിക്ക് സാധാരണ പോവാറില്ല, ആരോടും മറുപടി പറയലില്ല. എൻ്റെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ്, കാരണം ഞാൻ എൻ്റെ ഉസ്താദ്മാരെടുക്കുന്ന പഠിച്ചെടുത്ത ശൈലി അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു, ഒരുപാട് വിഷയങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു. സത്യത്തിൽ അതിലൊന്നും അതിലൊക്കെ ഒരു സാധാരണ ഒരു സങ്കടം വരാറുണ്ട് കേൾക്കുമ്പോൾ. പക്ഷേ എത്ര സങ്കടം വന്നാലും ഞാൻ മടവൂര് ചെന്ന് പറയാറാണ് പതിവ്. പിന്നെ ഉസ്താദുമാരോട് വിഷയം പറയും. ഇപ്പോൾ ആളുകൾ ഇപ്പോൾ എവിടെ ചെന്നാലും ആളുകൾ കൂടുന്നു, ആളുകൾ വരുന്നു, അവർ വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോകുന്നു, അവർക്ക് അല്ലാഹു ഷിഫ കൊടുക്കുന്നു അവരെ നീയത്ത് കൊണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ ഉസ്താദുമാരോട് സൂചിപ്പിച്ചിട്ടുണ്ട്.
ഞാനത് നിർത്തണമെങ്കിൽ നിർത്താമെന്നുള്ളത്. പക്ഷേ ഉസ്താദുമാർ പറഞ്ഞത്, മോനെ അള്ളാഹു തന്ന നിഅമത്താണ്, അത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നീ ഉപയോഗപ്പെടുത്തുക, അത് നിർത്താൻ പാടില്ല എന്നുള്ളത് ഉസ്താദുമാരുടെ ആ ആ ഒരു ആശീർവാദത്തോടു കൂടിയാണ് എൻ്റെ ഉസ്താദുമാരും ശൈഖുന സുൽത്താൻ ഉലമ അടക്കമുള്ള ഉസ്താദുമാരൊക്കെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഈ ചികിത്സയും ഈ മജ്ലിസും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ അടുക്ക് വന്ന പ്രശ്നങ്ങളിലൊന്നും ഞാൻ വല്ലാതെ മൈൻഡ് കൊടുത്തിട്ടില്ല, മറുപടി കൊടുത്തിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് മർക്കസി എന്ന മഹത്തായ ഞാൻ പഠിച്ചിറങ്ങിയ സ്ഥാപനം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വല്ലാത്തൊരു അഭിലാഷമായിരുന്നു സഖാഫി ആവണം എന്നുള്ളത്. എന്നതിനപ്പുറം ധാരാളം യത്തീമക്കളെ പോറ്റി വളർത്തുന്നു. കാരണം എൻ്റെ ഉമ്മയില്ലാത്ത സങ്കടം എനിക്കിപ്പോഴും അത് തീർന്നിട്ടില്ല. അപ്പോൾ ചെറുപ്പത്തിലെ ഉമ്മയും ബാപ്പയും ഇല്ലാതെ വളരുന്ന ചെറിയ യത്തീമക്കളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ് മർക്കസി എന്നുള്ള മഹത്തായ സ്ഥാപനം. അതെല്ലാ സ്ഥാപനവും അങ്ങനെ വളർത്തുന്നുണ്ട്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഒരു സ്ഥാപനത്തിൽ നമ്മൾ കുറ്റം പറയില്ല, ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ കുറ്റം പറയുന്നില്ല, ഒരു വിഭാഗത്തിൻ്റെ ഉലമാനെയും നമ്മൾ കുറ്റം പറയണില്ല. കാരണം നമ്മൾ ഉസ്താദ്മാർ പഠിപ്പിച്ചത് ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും ഗൈബത്തും നമീമത്തും പറയരുത്, പറഞ്ഞവരെ പോലും തിരിച്ച് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആ മഹത്തായ സ്ഥാപനത്തിലേക്ക് എൻ്റെ വക, കാരണം ആ സ്ഥാപനം ഉണ്ടായിട്ടാണല്ലോ ഞാനായി മാറിയത്, അതുകൊണ്ട് എൻ്റെ ഒരു വക, എന്നെ ഇഷ്ടപ്പെടുന്ന അറിവുനിലാവിനെ ഇഷ്ടപ്പെടുന്ന കുടുംബത്തിൻ്റെ വക ഒരു സഹായം ഞാൻ ചോദിച്ചു. അതിനെ പല ആളുകളും പല നിലക്കും വ്യാഖ്യാനിച്ചു. പക്ഷെ അതിലൊന്നും എനിക്ക് സങ്കടമല്ല, കാരണം ഉസ്താദ്മാർ പറഞ്ഞത് ദീനിന് വേണ്ടിയിട്ടല്ലേ, ദീനിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുത്തത്, സ്വന്തം വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയിട്ടല്ലോ. പല സമയത്തും വന്നത്, അതായത് അറിവിന്നിലാവ് എന്ന് പറയുന്നത് മർക്കസിനെ പിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പ്രോഗ്രാം ഇല്ല, അങ്ങനെ ഒരിക്കലുമില്ല. അതെ, പല ആളുകളും അത് പറയുന്നുണ്ട്. അതെ, അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇല്ല, അങ്ങനെ ഒരിക്കലുമില്ല. അത് പല ആളുകൾക്കുള്ള തെറ്റിദ്ധാരണയാണ്. ഇപ്പം എൻ്റെ അടുക്കലിപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ എല്ലാ വിഭാഗ സംഘടന ഉസ്താദുമാരും പ്രവർത്തകരും എൻ്റെ അടുക്കൽ സമീപിക്കാറുണ്ട്. ഞാൻ അവരോടും തന്നെ അതേ രൂപത്തിലാണ്, നല്ല രൂപത്തിലാണ് എൻ്റെ സമീപനമുള്ളത്. ഒരാളോടും വ്യക്തിപരമായിട്ടോ, ഞാൻ എൻ്റെ പ്രഭാഷണ രംഗത്ത് വരെ മജ്ലിസുകളിൽ പല രണ്ട് വിഭാഗവും ഒന്നിക്കണമെന്നുള്ള ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഒരു ഭൂരിഭാഗം ജനങ്ങൾ, അതിൽ പെട്ടൊരു സാധു അയാളാണ് ഞാനും, രണ്ട് വിഭാഗം ഒന്നിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അതെ, എ പി കെ വിഭാഗം അതാണല്ലോ ഏറ്റവും വലിയൊരു ശക്തിയുള്ളൊരു വിഭാഗം, അത് ഒന്നിച്ച് ആഗ്രഹിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം തന്നെയാണ് നമ്മളെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രഭാഷണ മേഖലയിൽ അവരുടെ മജ്ലിസിലും ഞാൻ വാദിന് പോയിട്ടുണ്ട്, അവരുടെ സ്റ്റേജിലേക്കും രണ്ട് വിഭാഗം കൂടി കളഞ്ഞിട്ടുള്ള സ്റ്റേജിലേക്കും പോയിട്ടുണ്ട്. മഹറത്തുൽ ബദരിയ മജ്ലിസുൻ നൂറ് ഈ പ്രോഗ്രാം ഒരുമിച്ച് നടക്കുന്ന വേദിയിലേക്കും ഞാൻ പ്രഭാഷണത്തിൽ എൻ്റെ ജീവിതത്തിൽ പോയിട്ടുണ്ട്. അതൊക്കെ ഉസ്താദുമാരെ സമ്മതത്തോടു കൂടിയാണ് പോകുന്നത്, അതിലൊന്നും ഒരു വിഭാഗീയതയില്ല. നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ വിമർശകരിൽ ഇപ്പോൾ പ്രബലമായ രണ്ട് വിഭാഗത്തിന്, അതായത് ഇ കെ എ പി എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും ഒരു സഖാഫിയാണ്, മർക്കസിന്ന് ഇറങ്ങിയതാണ്, ഒരു എസ് എസ് എഫ് ഫോളോവറാണ്, അതോടൊപ്പം തന്നെ ഒരു യു പിയിൽ കൂടുതലായിട്ട് ഇ കെ അപേക്ഷിച്ച് ഒന്നും കൂടെ ട്രസ്റ്റ്ഫുൾ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. പക്ഷേ വിമർശകരിൽ പലരും ഒരുപക്ഷെ ഇ കെ അനുഭാവികളെക്കാൾ കൂടുതൽ എ പി വിഭാഗത്തിൽ നിന്ന്, കാരണം അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പോയി നോക്കുമ്പോൾ എ പി വിഭാഗത്തിൽ നിന്നാണ് കൂടുതലായിട്ട് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞത്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരുപക്ഷെ നമ്മളൊന്നും വളരാത്തതുകൊണ്ട് അവരും വളരണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു നോർമൽ മനുഷ്യന്റെ പിന്നെ മാനസികാവസ്ഥ തന്നെ ആയിരിക്കും. എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം അതിനെക്കുറിച്ച്? ഈ വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നിലപാട്, വിമർശനം വിമർശിക്കുന്നവരെ വിമർശിക്കാനും അതല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വിമർശിക്കാനും തീരെ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. എന്നെ വിമർശിച്ചവരെ പോലും ഇതുവരെ വിമർശിച്ചിട്ടില്ല, അതിനിഷ്ടപ്പെടുന്നുമില്ല. പക്ഷേ എന്നെയും അറിവിനിലാവിനെയും വിമർശിക്കുമ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, അതിലെന്തെങ്കിലും എനിക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ടോ, തിരുത്താൻ പറ്റിയ കാര്യങ്ങളുണ്ടോ എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ആര് ചൂണ്ടിക്കാണിച്ചാലും തിരുത്തേണ്ട കാര്യങ്ങൾ ഞാൻ തിരുത്തും, അതിൽ യാതൊരു മടിയില്ലാത്ത ആളാണ്. കാരണം അങ്ങനെയാണല്ലോ നമ്മളാവേണ്ടത്. പക്ഷേ ഈ വിമർശനങ്ങളും ഈ ഓരോ വോയിസുകളും ക്ലിപ്പുകളും വീഡിയോകളും കാണുമ്പോൾ ഞാൻ എൻ്റെ കൂട്ടായ്മയായ എൻ്റെ എന്നോട് സഹകരിക്കുന്ന എൻ്റെ കൂട്ടുകാരായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇതിലൊന്നും ഒരു പ്രശ്നങ്ങളോ കയമ്പുകളോ ഉള്ളതായിട്ട് ബോധ്യപ്പെടുന്നില്ല. പക്ഷേ അത് പിന്നെയുള്ള വിമർശനം അത് എന്തിൻ്റെ പേരിലാണെന്നുള്ളത് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞതിനോട് വേണമെങ്കിൽ ചേർത്തി വെക്കാം. പക്ഷെ ഞാനതിനെ വിമർശിക്കണില്ല. എന്തോ അള്ളാഹു എല്ലാവർക്കും ഉയർച്ച നൽകട്ടെ എന്നുള്ളതേ നമ്മൾ ആഗ്രഹിക്കണുള്ളൂ. പക്ഷേ ഏതൊരാളും കാര്യങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തി തരുമ്പോൾ അതിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന്
തീർത്തും നമ്മളത് തിരുത്തിയിരിക്കും. അതെ. ഇപ്പോൾ നമ്മുടെ പ്രബലമായ രണ്ട് വിഭാഗങ്ങൾ എ പി കെ നേരത്തെ പറഞ്ഞു, രണ്ട് വിഭാഗങ്ങളും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ പരിപാടി ഇഷ്ടപ്പെടുന്നവരുണ്ട്, സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലേ? അതങ്ങനെ തന്നെയാണല്ലോ അല്ലേ? അതങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, രണ്ട് വിഭാഗവും അറിവിനിലാവ് എന്ന പ്രോഗ്രാം കേൾക്കുന്നുണ്ട്, അവരെ ബന്ധപ്പെടുന്നുണ്ട്. ഇവിടെ വരുന്നവരിലും രണ്ട് വിഭാഗമുണ്ട്, ഉസ്താദന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അതുപോലെ തന്നെ രണ്ട് വിഭാഗത്തോടും എൻ്റെ നിലപാടും അങ്ങനെ തന്നെയാണ്. അങ്ങോട്ടും തന്നെ സ്നേഹവും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദുആയും അത് തന്നെയാണ്. പക്ഷെ നമ്മളെ പഠിപ്പിച്ചതും നമ്മളെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നതും ഷെയ്ഖുന സുൽത്താൻ അൽമ ഉസ്താദാണ്, കാന്തപുർ ഉസ്താദാണ്. അതുകൊണ്ട് ഉസ്താദിൻ്റെ അണ്ടറിലാണ് ഞാൻ പഠിച്ചതും ഉസ്താദിൻ്റെ ആ ഒരു മേഖലയിലൂടെ തന്നെ, ആ ഒരു സംഘടനാ ബേസിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ടുള്ള പോക്കും. തീർച്ചയായും. ഇപ്പം നിങ്ങൾ ഇന്നാണ്, ഇന്ന് തിങ്കളാഴ്ച, ഇന്നലെ വരെ ഉസ്താദിൻ്റെ അടുക്കലായിരുന്നു. നിങ്ങൾ വിളിച്ച സമയത്തൊക്കെ ഉസ്താദിൻ്റെ അടുക്കലായിരുന്നു. ഉസ്താദ് എപ്പോഴും ചെല്ലുമ്പോഴും ഉപദേശം തരുന്നത്, മോനെ സങ്കടപ്പെടരുത്, മുന്നോട്ട് പോകണം, ഒരാളെയും വിമർശിക്കരുത്. അള്ളാഹു തന്ന നിയമത്ത് ഒരാളെ കുറ്റം പറയാൻ ഉപയോഗപ്പെടുത്തരുത്. അല്ല, വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. പിന്നെ ഏത് ഉസ്താദന്മാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞു തരാനുള്ളത്. സുൽത്താൻ ഉലമ ഇന്നലെ അങ്ങനെയാണ് ഉപദേശം തന്നത്. ഉസ്താദ്, ഇപ്പോൾ നമ്മൾ അറിവിനിലാവൊക്കെ ഇങ്ങനെ വളരെ കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ പല, അതിപ്പോൾ ഒരു ഈ പറയുന്ന പോലെ രണ്ട് വിഭാഗങ്ങൾ, തീർച്ചയായിട്ടും രണ്ട് വിഭാഗങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ ഒരു വിഭാഗത്തു നിന്ന് വരുന്ന ഒരു അഭിപ്രായം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് നോക്കുമ്പോൾ, ഉസ്താദ് എ പി വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെയും മറ്റ് ആളുകളെയൊക്കെ എപ്പോഴും അതിനകത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് സംസാരിക്കുന്നുണ്ട് അവരെ കുറിച്ചൊക്കെ. പക്ഷേ ഈ കെ വിഭാഗത്തിൽ എസ്പെഷ്യലി പാണക്കാട് തങ്ങളെക്കുറിച്ച് പോലും ഒന്നും പറയുന്നില്ല എന്നുള്ള വിമർശനങ്ങളൊക്കെ പല സോഷ്യൽ മീഡിയയിലും കമൻറ്റുകളായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു മനഃപൂർവ്വം ഒരു മാറ്റിവെക്കൽ ആണ് ഉസ്താദിൻ്റെ ഭാഗത്തു നിന്നുള്ളതെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. എന്താണ് ഉസ്താദിന് അതിനകത്ത് പറയാനുള്ളത്? അങ്ങനെ ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളെ നമ്മളാക്കിയ നമ്മുടെ ഉസ്താദന്മാരെ നമ്മൾ ഏത് സമയത്ത് ദുആ ചെയ്യുമ്പോഴും ആദ്യം നമ്മുടെ നാവിൽ വരുന്നത് അവരുടെ പേരുകളാണ്. അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. പിന്നെ സാദാത്യങ്ങളെ ദുആ ചെയ്യുമ്പോൾ, പാണക്കാട് സാദാത്യങ്ങളാണെങ്കിലും മറ്റുള്ള സാദാത്യങ്ങളെയാണെങ്കിലും എൻ്റെ ദുആയിൽ ഞാൻ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടേതായ പ്രസ്ഥാനത്തിൻ്റെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഉലമാക്കളെ എടുത്തു പറയുക എന്നുള്ളത് അത് എൻ്റേതെന്നല്ല, ഒരാൾ ഏതൊരാളുടെയും ശൈലി അങ്ങനെ തന്നെയാണല്ലോ. അത് കരുതിയിട്ട് മറ്റുള്ളവരെ മാറ്റി നിർത്തലില്ല. നമ്മുടെ ഉസ്താദന്മാരെ നമ്മളെപ്പോഴും എടുത്തു പറയും, അവർക്ക് വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യും. കാരണം നമ്മൾ നമ്മളാവാൻ കാരണം അവരാണ്. ആ ഒരു കാഴ്ചപ്പാട്. അതല്ലാതെ സത്യത്തിലിപ്പോൾ ഞാനൊരു സഖാഫിയാണെന്നുള്ളത് എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. സഖാഫി എന്ന് പറഞ്ഞാൽ ഷെയ്ഖുന സുൽത്താൻ ഉലമ കാന്തപുർ ഉസ്താദിൻ്റെ ശിഷ്യനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ ആ സംഘടനയിൽപ്പെട്ട ആളാണ് ഞാൻ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഞാനൊരു സംഘടനയെ വിമർശിക്കെ മറ്റുള്ളവരെ ചീത്ത പറയേ, അങ്ങനെ ഒരിക്കലും ഞാനിതുവരെ ചെയ്തിട്ടില്ല, ചെയ്യൂല്ല. അതാണ് അതിനെ കുറിച്ച് പറയുള്ളത്. അപ്പോൾ വിവാദങ്ങളിൽപ്പെട്ട ഒരു വിവാദമായിരുന്നു അത്, അല്ലെങ്കിൽ ഒരു കുറച്ച് കമൻറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ അതായിരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഉസ്താദ് ഈ പറയുന്ന പോലെ അവിടെ വരുന്ന ചികിത്സക്ക് വരുന്ന ലേഡീസുമായിട്ട് സെൽഫിയിൽ പ്രത്യക്ഷപ്പെടുന്നു, അതോടൊപ്പം തന്നെ ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്, അതായത് അത്രയും ഇതിനൊക്കെ എക്സ്പോസ് ചെയ്തിട്ടാണ് ആൾ, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്തിട്ടാണ് ആളുകളുടെ മുമ്പിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? സെൽഫി വിവാദം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സെൽഫി വിവാദം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്ന് ഒരു സ്ത്രീകളെ കൂടെ സെൽഫി എടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അറിവിനിലാവ് തുടങ്ങിയിട്ട് ഒരു വർഷമായി. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ നിന്നിട്ട് ഞാൻ എൻ്റെ കുടുംബക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ വരെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ ഭാര്യയുടെ കൂടെ നിന്ന് സെൽഫികൾ ഞങ്ങൾ തമ്മിൽ, അത് പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന, അതിനപ്പുറം മറ്റൊരു ഒരു സ്ത്രീയുടെ മുന്നിൽ സെൽഫിക്ക് നിന്ന് കൊടുത്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. പിന്നെ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കാണാതെ, നമ്മൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. ചില അത്യസന്ന കിടക്കുന്ന രോഗികളെ മന്ത്രിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലോ, അതല്ലെങ്കിൽ വേറെ വീട്ടിൽ സുഖമില്ലാത്തവരെ കാണുമ്പോഴോ മന്ത്രിക്കുമ്പോഴോ ഓലടുക്കൽ നിൽക്കുമ്പോഴോ നമ്മളറിയാതെ അവിടെ നിന്നും ഇവിടെ നിന്നും ഫോട്ടോ എടുക്കുന്നത് പരമാവധി നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ നമ്മളെ കണ്ണിൽ ഇതുവരെ അങ്ങനെ പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ട് സെൽഫി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സ്വന്തം രണ്ടാളുടെ സമ്മതത്തോടു കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാനാണ് സെൽഫി എന്ന് പറയാം. അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല. അതൊക്കെ ഓരോ ആരോപണങ്ങളാണ്, അതിലൊന്നും കയമ്പില്ല. അതുകൊണ്ട് തന്നെ അതിന് മറുപടി കൊടുത്ത് സമയം ചെലവഴിക്കാറില്ല. പിന്നെ മറ്റൊന്ന്,
കണ്ണെഴുതി ലിഫ്റ്റ് കിട്ട് അങ്ങനെയാണ് വരുന്നത്. ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ലിഫ്റ്റിക്ക് ഉപയോഗിച്ചിട്ടില്ല, ആ സാധനം ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് അള്ളാഹു ഓരോരുത്തർക്ക് നൽകുന്ന ആ ഒരു എനിക്ക് ഇത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ള ഞാനിപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ അതിന് മനസ്സിലാക്കി. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല, പറയാനില്ല. പറയുന്നവരോട് പോലും എനിക്ക് ശരിക്കും യഥാർത്ഥത്തിൽ സങ്കടമാണ് വരാറുള്ളത്. കാരണം അങ്ങനെയൊന്നും നമ്മൾ ഒരാളെ കുറിച്ചും പറയാൻ പാടില്ലല്ലോ. കാരണം ഞാനത് ഉപയോഗിച്ചിട്ടൊന്നും സ്ക്രീനിൻ്റെ മുന്നിലേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല, അതിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ എന്നെയും ഇവിടെ അറിയുന്നില്ലാവനെയും കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം, പകലും മുഴുവൻ ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ പകലും മുഴുവൻ ഒരു ഭക്ഷണം കഴിക്കാനും നമസ്കരിക്കാനുള്ള സമയം ഇവിടെ ഒഴിവിട്ടാറുള്ളൂ. ബാക്കി അത്രത്തോളം പാവപ്പെട്ട രോഗികളോ ആളുകളായിക്കാരും ഇവിടെ ഉണ്ടാവുക. ശരിക്കും ഞാൻ അവരെ നോക്കാൻ കുറച്ചുകൂടി ബാക്കി ആളെ വെച്ചിട്ടാണ് സ്റ്റുഡിയോ റൂമിലേക്ക് ഞാൻ കയറുന്നത് തന്നെ. ഒന്ന് കുളിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാറില്ല. അങ്ങനെയാണ് സ്റ്റുഡിയോ റൂമിൻ്റെ മുമ്പിൽ ഞാൻ എത്തുന്നത്. ആ സമയത്ത് നമുക്കൊരു ഒഴിവ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കുളിച്ചിട്ടല്ലേ കയറുക, ലിഫ്റ്റ് കിട്ടാൻ ഇതിനൊക്കെ സമയം എവിടെ. അങ്ങനെ ഒരു സംഗതിയെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വെറുതെ ഒരു ആരോപണങ്ങൾ മാത്രമാണ്, ആരോപണങ്ങൾ മാത്രമാണ്. ഇപ്പോൾ അതിനിടയിൽ തന്നെ ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണത്തിനകത്ത് കമൻ്റ് ആയിട്ട് എന്തോ ഞാൻ കേട്ടു കണ്ടു, അതായത് അറിവിന്നിലാവ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അതിന് അഡിക്റ്റ് ആയ ഒരു ഭാര്യയെ ഒരു ഭർത്താവ് ഡിവോഴ്സ് ചെയ്തു എന്നുള്ളത് ഉസ്താദ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അല്ല, ഞാൻ ആ വിഷയം ഇതുവരെ ഇല്ല കമന്റ് സെക്ഷനിൽ. അത് യഥാർത്ഥത്തില് അത് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗീബത്താവുമല്ലോ. അതുകൊണ്ട് ആ ശരിക്കതിൻ്റെ പിന്നിൽ നമ്മളെ കൂടെയുള്ള കുട്ടികൾ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പം അത് ശരിക്കും അറിവ് നിലാവിനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയായിരുന്നു. കാരണം അത് എഴുതിയ ആൾ തന്നെയാണ് അത് സ്ക്രീൻഷോട്ട് എടുത്തത്. ഏതൊരു സംഗതി നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴും താഴ്ത്ത് കാണാൻ കഴിയും, ചാറ്റ് ബൈ എന്ന് പറഞ്ഞിട്ട് അവരെ പേര് കാണിക്കൂടെ. അത് നമ്മൾ യൂട്യൂബിൽ കമൻ്റ് അടിക്കുമ്പോൾ ആ കമൻറ്റ് ബോക്സിൽ നമുക്ക് എഴുതാനുള്ള ഭാഗത്ത് ശരിക്കും ശ്രദ്ധിച്ചാൽ നമ്മൾ ചാറ്റ് ബൈ എന്ന് കണ്ട് ചാറ്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ പേര് കാണിക്കും. ശരിക്കും ആ ചാറ്റ് ആ കമൻറ്റ് എഴുതിയ ആൾ തന്നെയാണ് അത് എഴുതിയതും അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതും. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് നമ്മൾ അറിവിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടായോ എന്നുള്ളത് അന്വേഷിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അത് ഉള്ളതായിട്ട് നമുക്കതൊരു പണി തരാൻ വേണ്ടിയിട്ട് ആരോ ഒപ്പിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അത്രേ ഉള്ളൂ. അതെ. പിന്നെ ഇതിനെതിരായിട്ട് പിന്നെ കുറേ ഫോൺ കോളുകൾ വരാറുണ്ട്, ചിലപ്പോൾ റോങ് ആയിട്ട് സംസാരിക്കാറുണ്ട്. ഞാൻ ഒന്നിനും മറുപടി കൊടുക്കാൻ പോലെ ഞാനെല്ലാം സൈലൻ്റ് ആയിട്ട് കേട്ടെന്ന് അവസാനം നിങ്ങൾ ദുആ ചെയ്യ് ഞാനും ദുആരിക്കാന്ന് പറഞ്ഞിട്ട് സാധാരണ ഫോൺ കട്ട് ചെയ്യലാണ്. പല ട്രാപ്പ് കോളുകളൊക്കെ വരാറുണ്ട്, തീർച്ചയായും. അതെ, റെക്കോർഡുകൾ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, എന്താറിയില്ല. പക്ഷെ ആരോടും ഇതുവരെ ഒന്നിനും പ്രതികരിക്കാൻ പോയിട്ടില്ല. കാരണം നമ്മളടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഉസ്താദുമാരെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. ഞാൻ ഓരോ സമയത്ത് ഉസ്താദുമാരുടെ അടുക്കൽ പോകുമ്പോഴും ഉസ്താദുമാരോട് പറയലതാണ്, എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരണം, തിരുത്തിയിട്ട് മുന്നോട്ട് പോകണം. ആര് തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നാലും തിരുത്താൻ തയ്യാറാണ്. പക്ഷേ ഈ പറയുന്നതൊക്കെ വെറുതെ എന്തോ ഒരു ഈഗോ വിഷയമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവാണ്. എന്താ അള്ളാഹു അലം, അത്രമാത്രമേ പറയണോ. ഇപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ അല്ലെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ വരുമാനത്തെ കുറിച്ചാണ്. വരുമാനം അതേപോലെ യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം, ചികിത്സ ചെയ്യുമ്പോൾ അതിന് വേറൊരു വരുമാനം, പിന്നെ ഈ സൂപ്പർ ചാറ്റ് വഴി അത് വേറൊരു വരുമാനം, മൊത്തം കോടിക്കണക്കിന് രൂപ ഒഴുകി വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ പറയുന്നതുപോലെ ഇപ്പൊ യൂട്യൂബ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം എത്രത്തോളം അതിനകത്ത് നിന്ന് വരുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോ എന്താണെങ്കിലും യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം വരുന്നുണ്ടാവും, അതെന്താണെങ്കിലും നമുക്ക് ഉള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഈ റവന്യൂസ് ഒക്കെ അല്ലെങ്കിൽ ഇപ്പൊ ഉസ്താദിന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ ഉസ്താദ് ഏത് വഴി, അത് നമ്മുടെ ഇഷ്ടമാണ്, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചാരിറ്റിയോ അല്ലെങ്കിൽ ഉസ്താദിൻ്റെതായ എന്തെങ്കിലും പ്ലാറ്റ്ഫോമുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. വരുമാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പല വീഡിയോകളും പല വരുമാനങ്ങൾ കാണിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ പിന്നെ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ഞങ്ങൾ തുടക്കത്തിൽ ചാനൽ നിർമ്മിച്ചിട്ടില്ല. തുടക്കത്തിൽ പറഞ്ഞല്ലോ സ്വലാത്ത് മജ്ലിസ് യൂട്യൂബിലേക്ക് നീക്കുക എന്നുള്ളൊരു നടത്തി നോക്കുക എന്നുള്ളൊരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. പിന്നെ അത് മോണിറ്റൈസ് ഓണായി, പിന്നെ അതിലേക്ക് വരുമാനം വരാൻ തുടങ്ങി. പിന്നെ യഥാർത്ഥത്തിൽ പുറമുന്ന ആളുകൾ പറയുന്നല്ല, അത് യൂട്യൂബ് ഉപയോഗിക്കുന്ന ഒരാൾക്കറിയാം അത് പറയുന്ന വരുമാനങ്ങളൊക്കെ വരാറുണ്ടോ എന്നുള്ളത്, അത്ര കിട്ടാറുണ്ടോ എന്നുള്ളത് യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അതറിയാൻ കഴിയും. അത്രത്തോളം ഇല്ല എന്നുള്ളത് ഓൽക്ക് അതിൻ്റെ സത്യാവസ്ഥയുള്ളൂ. മൊത്തം ടോട്ടൽ നോക്കിയിട്ട് മൊത്തം അവേഴ്സും മണിക്കൂറും സമയവും നോക്കിയിട്ടുള്ള
അവതരനാണ് മറ്റുള്ള ചാനലൊക്കെ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എത്ര നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിന്റെ ശരിക്കും അറിയാൻ കഴിയും. ഇന്നലെ മാത്രമാണ് ഇന്നലത്തെ വ്യൂവിന് ഏകദേശം ഇന്നലെ പറഞ്ഞ 2.5 ലക്ഷം രൂപ കണ്ട് സാറിന്റെ അക്കൗണ്ടിലേക്ക് വന്നതാണ് ഒരു ചാനൽ പറഞ്ഞത്. അതെ, അങ്ങനെ അവര് പറയുന്നു. അതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാല് നമ്മൾ അറിയുന്നില്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ്, അങ്ങനെയൊന്നുമില്ല. യൂട്യൂബിന്റേതായ കാശ് തരുന്നുണ്ട്. പിന്നെ അതിൽ മനസ്സിലാക്കേണ്ട, അതാ പറഞ്ഞ യൂട്യൂബിനെ കുറിച്ച് ശരിക്കും പഠിക്കുന്ന ആള് പറയണം, പഠിച്ചിട്ട് പറയണം. കാരണം ലൈവ് ചെയ്യുന്ന സമയത്തും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും രണ്ടും രണ്ടായിട്ടാണ്. ലൈവ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ഇത്ര ആളുകൾ ലൈവിലുണ്ട് എന്നുള്ള നിലക്കാണ് പല ആളുകളും കാശ് കൂട്ടി പറയണത്. ശരിക്കും അങ്ങനെയല്ലല്ലോ. ലൈവ് കഴിഞ്ഞിട്ട് ആളുകൾ കാണുന്നതിനും അതേപ്രകാരം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിനാണ് യൂട്യൂബ് ഏറ്റവും കൂടുതൽ കാശ് തരുന്നത്. ആ ഒരു യൂട്യൂബ് രംഗത്തേക്ക് എനിക്ക് കൂടുതൽ ആ ഒരു ഭാഗത്തേക്ക് അറിവില്ലാത്തത് കൊണ്ട് ഞാനതിലേക്ക് കൂടുതൽ ഇറങ്ങി പറയുന്നില്ല. കാരണം അത് നിയന്ത്രിക്കുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻമാരാണ്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന കാശ് അത് കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ അറിവുനിലാവിൻ്റെ വക നമ്മൾ ചെലവഴിക്കാറുണ്ട്. ഇപ്പോൾ പല നിലക്കും നമ്മളത് ചെലവഴിക്കാറുണ്ട്. അതല്ല, ഇപ്പോൾ പ്രത്യേകിച്ചും കോവിഡ് ഇങ്ങനെ കത്തി നിൽക്കുന്നൊരു സമയമാണ്, പബ്ലിക് വേദികളില്ല. തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിലാണ് അറിവുന്നില്ല ഓപ്പൺ ചെയ്യുന്നത് തന്നെ. പക്ഷേ ഇതിപ്പോൾ വലിയൊരു ബൂമിംഗ് ആയി. ഇനി എന്താണ് ഭാവിയിൽ എന്തെങ്കിലും, ഇപ്പോൾ അത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ള ചാനലുകളിൽ പെട്ട ഒരു ചാനലാണ് അറിവുന്നില്ല കേരളത്തിൽ സംബന്ധിച്ച്. ഇനി എന്താണ് ഭാവി പ്ലാനുകൾ എന്തെങ്കിലും? ഭാവി ദഴവത്ത് രംഗത്ത് എൻ്റെ മുമ്പിൽ ഏതാണ് അവസരമുള്ളത്, ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ദഴവാരംഗത്ത് ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാമായിരുന്നു. അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും പ്രോഗ്രാമിന് പോകാറുണ്ട്. പിന്നെ ഓൺലൈൻ ഈ ഒരു സമയത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ദഴവ നടത്താൻ അവസരം കിട്ടി. ഇതായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനി ഇതുപോലെ തന്നെ മുന്നിൽ വരുന്ന ആളുകൾക്ക് നമ്മളൊരു തണലാവണം, പാവപ്പെട്ടവർക്ക് നമ്മളൊരു തണലാവണം. ഈ ദഴവ പൊതുജനങ്ങളിലേക്ക്, ഇതിപ്പോൾ അറിവുന്നില്ലാവ് നടത്തിയത് കൊണ്ട് ഉള്ള ഉപകാരം ഒരുപാട് അനുഭവിച്ചവനാണ് ഞാൻ. അതിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ റമദാനിൽ തന്നെ ഞാനത് ഒരു മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്ന് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതൽ 18 വർഷമായി പിണങ്ങിക്കഴിഞ്ഞ ഒരു കുടുംബം ഒന്നിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം രണ്ടു വിഭാഗവും പറയുന്നത്, ഞാൻ അറിവുനിലാവിൽ ഇടക്കിടക്ക് പറയാറുണ്ട്, കുടുംബങ്ങൾ പിണങ്ങരുത്, അറിവുനിലാവിൻ്റെ കുടുംബങ്ങൾ പിണങ്ങിയവരുണ്ടെങ്കിൽ ഒന്നിക്കണം, എന്തിൻ്റെ പേരിലാണെങ്കിലും ഒന്നിക്കണം. ആ ഒരു വാക്ക് അവർ ഏറ്റെടുത്തതിൻ്റെ പേരിൽ ധാരാളം അകന്നു കഴിയുന്ന കുടുംബങ്ങൾ ഒന്നിച്ചതിൻ്റെ നീർചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യമാണ്. അപ്പോൾ അതേപ്രകാരം ഒരുപാട് ആളുകൾ മദ്യപാനം മാറ്റിയത്, ഒരുപാട് ആളുകൾക്ക് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായത്, ഇതൊക്കെ ലഭിച്ചത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, നമ്മുടെ മഹത്വം കൊണ്ടല്ല, എല്ലാം മടവൂരിലേക്കാണ് നമ്മൾ ചേർത്തി വെക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് ഇതൊരു തണലാണ്. ഈ മജ്ലിസ് എല്ലാ വിഭാഗത്തിനൊരു തണലാണ്. ഇതെല്ലാവർക്കും ഒരു തണലാവട്ടെ എന്നുള്ള നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഭാവിയിലെ തീരുമാനം. അപ്പം അതൊക്കെ പറയുമ്പോഴും അതിപ്പോൾ ഉസ്താദിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു, അറിവുന്നിലാവിനെ കുറിച്ച് പറഞ്ഞു, മജ്ലിസിനെ കുറിച്ച് പറഞ്ഞു, ഭാവിയൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വർത്തമാനത്തിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ, ഇപ്പോൾ ലക്ഷദ്വീപ്, ലക്ഷദ്വീപ് വിഷയത്തിൽ ഉസ്താദ് നേരത്തെ പ്രാർത്ഥനയൊക്കെ നടത്തിയ ഒരാളും കൂടെയാണ്. ലക്ഷദ്വീപ് വിഷയം, അതോടൊപ്പം തന്നെ ഫാസിസ്റ്റ് ഭരണകൂടം, ഇന്ത്യയിലെ ഭരണം, ഫാസിസ്റ്റ് ഭരണകൂടം ഭരണം നടത്തുന്ന സമയത്ത് ഇപ്പോൾ മുസ്ലിം ഉമ്മത്ത് അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം ഭയങ്കര ഭീതിയിൽ കഴിയുന്ന ഒരു സമയമാണ്. എന്താണ് അതിനെക്കുറിച്ച് ഉസ്താദിന് പറയാനുള്ളത്? ഇതിൽ നമുക്ക് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹു അവർക്കും നമുക്കും സലാമത്ത് തരട്ടെ. അതിന് എല്ലാവിധ പ്രാർത്ഥനകളുണ്ട്, എല്ലാവിധ പിന്തുണകളുമുണ്ട്. അവർക്ക് അവരുടേതായ ആ ഒരു തനിമ നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ജീവിതം, വളരെ സന്തോഷകരമായ ജീവിതമാണ് ലക്ഷദ്വീപിൽ നമ്മൾ ചെന്നാൽ നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത്. ഇസ്ലാമിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള വല്ലാത്തൊരു ഒരു ഒരു റാഹത്തുള്ള ജീവിതമാണ് ദ്വീപുകാർക്ക്. പക്ഷെ അതെല്ലാം നഷ്ടപ്പെടുമോ എന്നുള്ള വല്ലാത്തൊരു ഭയത്തിലാണ് ഇപ്പോൾ ലക്ഷദ്വീപുകാരും നമ്മളും ഉള്ളത്. അള്ളാഹു വലിയൊരു സലാമത്ത് ഇതിൽ നിന്ന് നമുക്ക് തരട്ടെ. ഭരണാധികാരികളുടെ മനസ്സിൽ അലിവ് തോന്നിപ്പിച്ച് ആ ഒരു തനിമ നഷ്ടപ്പെടാത്ത രൂപത്തിൽ പരിശുദ്ധ ദീനിനും മറ്റുള്ള മതങ്ങൾക്കും ഒരു കോട്ടവും വരാത്ത രൂപത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന, ഐക്യരൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം അള്ളാഹു തിരിച്ചു തരട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ദുആ ചെയ്യുകയാണ്. മറ്റൊരു
കൂടെ വന്ന ചെറിയൊരു വിവാദം, അല്ലെങ്കിൽ വിവാദം എന്ന് പറയാൻ പറ്റില്ല, ഉസ്താദിന്റെ പാട്ടാണ്. പ്രസംഗത്തിനിടയിൽ കൂടെ ഉസ്താദ് പാട്ട് പാടുന്നു, അല്ലെങ്കിൽ പാട്ടിനായിട്ട് ചില ഇതുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊക്കെയാണ്. എന്താണ് അതിനെ കുറിച്ച് തന്നെ പറയാറുള്ളത്? പാട്ടിനെ കുറിച്ച് ഞാന് തുടക്കത്തില് പറഞ്ഞല്ലോ, ഞാന് SSF സാഹിത്യോത്സവ വേദിയിലൂടെ പാട്ട് പാടി വളർന്ന ഒരാളാണ്. അത് എടക്കര എത്തിങ്ങാനിയിൽ പഠിക്കുന്ന കാലത്തും അങ്ങനെ തന്നെയാണ്. ചെറുപ്പം മുതലേ പാട്ടുമായിട്ട് സ്കൂൾ കലോത്സവത്തിലും ഞാൻ പോയിട്ടുണ്ട് പാട്ടുമായിട്ട്. അപ്പൊ പാട്ടിനോട് പഴയ കാലത്തെ താല്പര്യമുള്ള ആളാണ്. ദഫിന് പാടാൻ പോകലുണ്ട്, ദഫ് പഠിപ്പിക്കാറുണ്ട്. അതേപ്രകാരം ഇപ്പൊ ദർസ് പഠനകാലത്തൊക്കെ ബുർദ ടീമിന്റെ കൂടെ ധാരാളം പോയിട്ടുണ്ട്. അതോടുകൂടെ തന്നെയാണ് പ്രഭാഷണ രംഗത്തും വ്യാഴാഴ്ചകളിൽ ഉസ്താദ് ക്ലാസ് എടുക്കാൻ വേണ്ടി വിടും. പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളികളിലേക്ക് വാദിന് പോവും. പിന്നെ ഉസ്താദിന്റെ ഒരു നിർദ്ദേശമാണ് പ്രഭാഷണ മേഖലയിലേക്ക് തിരിക്കണം എന്നുള്ളത്. ഉസ്താദിന്റെ ഒരു നിർദ്ദേശമാണ്. അങ്ങനെയാണ് പ്രഭാഷണ മേഖലയിലേക്ക് വന്നത്. പ്രഭാഷണ മേഖലയിലേക്ക് വന്നപ്പോ പഴയ കാലത്തെ പാട്ടിനോട് വലിയ താല്പര്യമുള്ള ആളാണ് ഈ ഒരു ഫീൽഡിൽ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കഴിവ് കൂടി ഇതിൽ ഉൾപ്പെടുത്തണം മാത്രം. നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്നേഹം, അതെ 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 അതാണ് എക്സ്പ്രസ് ചെയ്യാന്നുള്ളത്. പക്ഷെ ജനങ്ങളെ ഹിക്മത്തിലൂടെ നന്മയിലേക്ക് അടുപ്പിക്കണം എന്നാണല്ലോ. പ്രത്യേകിച്ച് യുവതലമുറയെ ദീനിന്റെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോ എന്ത് വേണ്ടി വരും? പാട്ടൊക്കെ പാടിയിട്ട് അവരെ കൂടി ഇഷ്ടപ്പെടുന്ന രൂപത്തില്, അതെ അതേ രൂപത്തില് കൊണ്ടുവരേണ്ടി വരും. അതിനാണ് ഉപയോഗപ്പെടുത്തുന്നത്. അതൊന്നും ഞാനൊരു വിമർശനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല. അപ്പൊ ഏതാണെങ്കിലും ഉസ്താദ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ടതും വിവാദങ്ങൾക്കും ഒക്കെ ഉസ്താദ് പ്രതികരിച്ചു. അപ്പൊ ഇനിയും ഉസ്താദിന്റെ അറിവിന്നിലാവനും ഉസ്താദിനും എല്ലാവിധ നന്മകളും അനുഭവിക്കുന്ന നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത്രയും നേരം ഞങ്ങളുമായിട്ട് തിരക്കേറിയ സമയമാണ്. എനിക്ക് നമ്മളായിട്ട് സഹകരിക്കുന്ന ഉസ്താദിന് എല്ലാവിധ നന്ദിയും നമ്മുടെ ഭാഗത്തുനിന്ന് അറിയിക്കുകയാണ്. എന്താണെങ്കിലും എല്ലാവിധ ഭാഗവും ഒരിക്കലും കൂടെ അൽഹംദുലില്ലാഹ് ഖൈറിലാക്കട്ടെ. വളരെ സന്തോഷം, കാരണം ജനങ്ങളിലേക്ക് ഈ വിഷയങ്ങളൊക്കെ എത്തിപ്പെടാനും കൂടി നിങ്ങളും കൂടെ ഇതിന് കാരണമാണല്ലോ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി അവസാനമായിട്ട് എനിക്ക് ഇതിൽ പറയാനുള്ളത്, അറിവിന്നിലാവ് എന്ന പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടു തന്നെ പോകണം. അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അതൊരു ഉപകാരമായി മാറണം. മുസ്ലിമീങ്ങൾ എന്നതിനപ്പുറം മുസ്ലിമീങ്ങളായ ധാരാളം കുടുംബങ്ങൾ, എല്ലാവർക്കും അതൊരു തണലാവണം. പിന്നെ വിമർശനത്തിനോടും കുറ്റപ്പെടുത്തലിനോടും അതിനോടൊന്നും അവരോടൊന്നും മനസ്സിൽ യാതൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. എന്റെ വേദികൾ ഞാൻ അതിന് വേണ്ടി ഇനി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇനി അങ്ങോട്ടും ഉപയോഗിക്കില്ല. ഈ ഒരു നല്ലൊരു അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് തീരുമാനം. അൽഹംദുലില്ലാ, അള്ളാഹു ഇതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു അവസരം നിങ്ങൾ ഒരുക്കി തന്നു. അള്ളാഹു നിങ്ങൾക്ക് അതിന്റെ സന്തോഷം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാണ്. ഇൻഷാ അള്ളാ. ഓക്കെ.